Namaskaram, plus one maxilla complex numbers in the Varaina chapter load Swagada. Then jump the chapter on in the any complex numbers. Adia and number Mumbachakar and Lotan the poem, number Adia Machi the counting numbers ana. Counting numbers are 1, 2, 3 Norana numbers ana. Then other natural whole numbers are then another natural numbers 1, 2, 3 Nonale. Whole numbers are in the 0 Cherno. അതായത് നമ്മൾ ആദ്യം ആൾക്കാർ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ ഒരെണ്ണം നിൻ്റെ രണ്ടെണ്ണം അങ്ങനെ നമ്പറുകൾ വന്നു. നമ്മുടെ കയ്യിലുള്ളത് മറ്റൊരാൾക്ക് കൊടുത്തു തുടങ്ങിയപ്പോഴാണ് ഭൂജ്യം ഉണ്ടായത്. അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ കൂടുതൽ കൂടുതൽ ഇല്ലാത്തതും കൂടി കൊടുക്കുക അല്ലെങ്കിൽ താഴത്തേക്ക് പോകുക എന്നൊരു കൺസെപ്റ്റ് വന്നപ്പോഴാണ് നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ടാകുന്നത്. ദെൻ അതിൻ്റെ ഇടയിലുള്ള ഡെസിമൽസ് വന്നു, അങ്ങനെ റിയൽ നമ്പർ വന്നു. റിയൽ നമ്പേഴ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ നമ്പേഴ്സും ഉൾക്കൊള്ളുന്ന സിസ്റ്റമാണ് റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു നമ്പർ ലൈനിൽ നമുക്ക് എല്ലാ നമ്പേഴ്സിനെയും റെപ്രസെൻ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ അത് കഴിഞ്ഞ് വന്നപ്പോൾ നമ്മൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനെ പഠിച്ച് ഇക്വേഷൻ്റെ കാര്യം പറയുകയുണ്ടായി. അവിടെ നമ്മൾ ഇത് നോട്ട് ഡിഫൈൻഡ് ആണ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അവിടെ പറഞ്ഞു. അപ്പോൾ ഈ വരച്ചതൊന്നും നമ്മൾ നോട്ടിൽ എഴുതണ്ട, ഹെഡിങ് മാത്രം എഴുതണ്ടോ. അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു സീറോ. എക്സ് സ്ക്വയറിൻ്റെ ഒരു ടേം ഉണ്ടാവും, എക്സിൻ്റെ ഒരു ടേം ഉണ്ടാവും, ഒരു കോൺസ്റ്റൻ്റ് ഉണ്ടാവും. എ ബി സി എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സാണ്. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ ഇറ്റ് ഈസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമ്മൾ പഠിക്കേണ്ടത് അതിങ്ങനെയാണ്. എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ബൈ ടു എ. ഇതിന് ആൻസറിൽ നമ്മൾ പറയേണ്ടായി ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഈക്വൽ ടു സീറോ ആണെങ്കിൽ നമുക്ക് ഒരേ നമ്പർ തന്നെയാണ് കിട്ടുക. ഇത് ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ നമുക്ക് രണ്ട് നമ്പർ കിട്ടും. ഒന്ന് പ്ലസിൻ്റെ മൈനസ് ബി പ്ലസ് കഴിഞ്ഞിട്ട് കൂടുതൽ നമ്പറും മൈനസ് ബി മൈനസ് വന്നിട്ട് രണ്ട് നമ്പറും. അങ്ങനെ എക്സിന് രണ്ട് നമ്പർ ഉണ്ടാവും. ഇത് ലെസ് ദാൻ സീറോ ആണെങ്കിൽ നമുക്കിത് നോട്ട് ഡിഫൈൻഡ് ആണ്, സൊല്യൂഷൻ ഇല്ല എന്ന് പറയുന്നുണ്ട്. അവിടെയാണ് നമ്മളൊരു പുതിയ അറിവോടെ എത്തുന്നത്. ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ലെസ് ദാൻ സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം റൂട്ടിൻ്റെ ഉള്ളിൽ ഒരു നെഗറ്റീവ് നമ്പർ വന്നു എന്നുള്ളതാണ്. ഈ നെഗറ്റീവ് നമ്പറിനെ റൂട്ട് ഓഫ് നെഗറ്റീവ് നമ്പർ അറിയാത്തത് കൊണ്ടാണ് ഇതിന് സൊല്യൂഷൻ ഇല്ല എന്ന് പറയുന്നത്. അപ്പോൾ റൂട്ട് ഓഫ് നെഗറ്റീവ് നമ്പർ നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുകയാണ്. റൂട്ട് ഓഫ് നെഗറ്റീവ് വൺ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കേസിൽ അതൊരു ഇമാജിനറി കൺസെപ്റ്റാണെന്ന് വിചാരിക്കുകയും കാരണം ഇതൊക്കെ റിയലാണ്, റിയൽ നമ്പേഴ്സാണ്, റിയൽ കൺസെപ്റ്റാണ്. റിയൽ അല്ലാത്തൊരു കൺസെപ്റ്റാണെങ്കിൽ അത് ഇമാജിനറി ആയിരിക്കും. അപ്പോൾ അതിനെ അയോട്ട എന്ന അർത്ഥമുള്ള ഇമാജിനറി എന്ന അർത്ഥമുള്ള അയോട്ട എന്ന് പറയുന്ന വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്ററായ ഐ ആണ് അതിനെ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ അർത്ഥം റൂട്ട് ഓഫ് മൈനസ് വൺ ആണ്. ഇപ്പോൾ ഇതിനുള്ളിലൊരു മൈനസ് നമ്പർ വന്നാലും, അതായത് മൈനസ് ത്രീ, സപ്പോസ് എക്സ് സ്ക്വയർ പ്ലസ് വൺ ഈക്വൾ ടു സീറോ എന്ന് പറയുന്ന ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അപ്പോൾ എക്സ് സ്ക്വയർ ഈക്വൾ ടു മൈനസ് വൺ, എക്സ് ഈക്വൾ ടു റൂട്ട് ഓഫ് മൈനസ് വൺ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ. അപ്പോൾ അങ്ങനെ ഇത് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി എന്നുള്ളത് നെഗറ്റീവ് നമ്പർ ആകുമ്പോൾ അതൊരു ഐ എന്ന് പറയുന്നത് കൺസെപ്റ്റ് ഇട്ടിട്ട് ഇതിനെ സോൾവ് ചെയ്യാൻ സാധിക്കും എന്ന് പ്രൂവ് ചെയ്തു. ഈ ഐ ഉള്ള ഇമാജിനറി പാർട്ടുള്ള നമ്പേഴ്സിനെ പറയുന്ന പേരാണ് കോംപ്ലക്സ് നമ്പേഴ്സ്. നമ്മളിനി ഈ പാഠത്തിലെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാനാണ് പോകുന്നത്. അത് ഈ പാഠത്തിലെ ലാസ്റ്റ് എക്സസൈസ് ആണ്, ലാസ്റ്റ് ടോപ്പിക്. ഉണ്ട് സോൾവ് ദ ഫോളോയിങ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പോൾ ഇത് ഞാൻ ആദ്യം ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്, കാരണം ഇത് വളരെ എളുപ്പമാണ്. എക്സ് സ്ക്വയർ ഈക്വൾ ടു മൈനസ് ടു, എക്സ് ഈക്വൾ ടു റൂട്ട് ഓഫ് മൈനസ് ടു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതണം, ഐ ഇൻറ്റു പ്ലസ് ഓർ മൈനസ് ഉണ്ടാവും, പ്ലസ് ഓർ മൈനസ് ഐ ഇൻറ്റു റൂട്ട് ടു, ഇങ്ങനെ എഴുതാം എന്നാണ് പറയുന്നത്. എക്സ് സ്ക്വയർ ഈക്വൾ ടു മൈനസ് ടു, അപ്പോൾ എക്സ് ഈക്വൾ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് മൈനസ് ടു, ദാറ്റ് ഈസ് പ്ലസ് ഓർ മൈനസ്. ആ ഈ ഉള്ളിലത്തെ മൈനസിനെ നമുക്ക് ഐ ആക്കി എഴുതാം, ഐ റൂട്ട് ടു എന്ന് എഴുതാം. അപ്പോൾ അടുത്തൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നോക്കാം. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് വൺ. അപ്പോൾ ഇവിടെ എ ഈക്വൾ ടു വൺ, ബി ഈക്വൾ ടു വൺ, സി ഈക്വൾ ടു വൺ ആണ്. അപ്പോൾ നമ്മൾ ഫോർമുല എഴുതാം, മൈനസ് ബി പ്ലസ് എഫ് മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ബൈ ടു എ ഈക്വൾ ടു, ഇതിൻ്റെ സ്ഥലത്ത് നമ്പറുകൾ കൊടുക്കാം, മൈനസ് വൺ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് വൺ സ്ക്വയർ മൈനസ് ഫോർ ഇൻറ്റു വൺ ഇൻറ്റു വൺ വൺ വരും. മൈനസ് വൺ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് വൺ മൈനസ് ഫോർ എന്ന് പറഞ്ഞാൽ മൈനസ് ത്രീ ബൈ ടു ഇൻറ്റു വൺ എന്ന് പറഞ്ഞാൽ ടു വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് വൺ പ്ലസ് ഓർ മൈനസ്, ഈ മൈനസിനെ നമ്മൾ
ഐ നേതനം റൂട്ട് ത്രീ ബൈ ടു ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഈ ഐ ഉള്ള നമ്പേഴ്സിനെയാണ് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. മൊത്തം കോംപ്ലക്സാണ്, ആകെ പ്രശ്നമാണ്. ആ റൂട്ടിനുള്ളിൽ മൈനസ് വന്ന് വന്നതിൻ്റെ എല്ലാ കോംപ്ലക്സും ഈ നമ്പേഴ്സിനുണ്ട്. വീണ്ടും എക്സ് സ്ക്വയർ ഈക്വൾ ടു മൈനസ് ത്രീ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എക്സ് ഈക്വൾ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് മൈനസ് ത്രീ. ഈ റൂട്ടിനുള്ളിൽ മൈനസ് വന്നാൽ മാത്രമാണ് അത് ഐ റൂട്ട് ത്രീ നേരുന്നത്. എക്സസൈസ് 5.3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ റൂട്ട് ഫൈവ് ഒക്കെ വന്നിട്ടുണ്ട് നിങ്ങളെ പേടിപ്പിക്കാൻ. ഈ റൂട്ടൊന്നും കണ്ട് പേടിക്കേണ്ട കാര്യമില്ല. എ ഈക്വൾ ടു റൂട്ട് ഫൈവ്, ബി ഈക്വൾ ടു വൺ, എക്സ് സ്ക്വയറിൻ്റെ കൂടെയുള്ള ആളാണ് എ, ദെൻ സി ഈക്വൾ ടു റൂട്ട് ഫൈവ്, അഗെയിൻ എക്സ് ഈക്വൾ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ബൈ ടു എ. ബി റിസൾട്ട് വൺ കൊടുക്കണം, മൈനസ് വൺ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് വൺ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് വൺ തന്നെ, ഫോർ ഇൻറ്റു റൂട്ട് ഫൈവ് ഇൻറ്റു റൂട്ട് ഫൈവ് ബൈ ടു ഇൻറ്റു റൂട്ട് ഫൈവ്. മൈനസ് വൺ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് വൺ മൈനസ് റൂട്ട് അഞ്ചിൻ്റെ റൂട്ട് അഞ്ച് എന്ന് പറഞ്ഞാൽ അഞ്ച്, അഞ്ചിൻ്റെ നേരം എന്ന് പറഞ്ഞാൽ ഇരുപത്, ടു റൂട്ട് ഫൈവ്. അപ്പോൾ ഇരുപത് എന്ന് പറഞ്ഞാൽ മൈനസ് പത്തൊമ്പതാണ്. നമ്മൾ ഇവിടം വരെ പരീക്ഷയ്ക്ക് ഇവിടം വരെയൊക്കെ എഴുതി വയ്ക്കും. ഇവിടം വരെ എഴുതിയാലും നമുക്ക് മാർക്ക് കിട്ടില്ല. മാർക്ക് കിട്ടണമെങ്കിൽ ഈ മൈനസിനെ നമ്മൾ ഐ ആക്കി എഴുതണം. ഇങ്ങനെ എഴുതിയാൽ മാത്രമാണ് നമുക്ക് സൊല്യൂഷൻ്റെ മാർക്ക് കിട്ടുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് വൺ എക്സ് ഈക്വൽ ടു, ഞാൻ ഫോർമുല എഴുതണില്ല, ഇനി നിങ്ങൾ സ്വന്തമായി ചെയ്തു നോക്കാം. ബി സ്ക്വയർ മൈനസ് ഫോർ ഇൻറ്റു ടു ഇൻറ്റു വൺ ബൈ ടു ഇൻറ്റു ടു പ്ലസ് ഓർ മൈനസ് ഒന്ന് മൈനസ് എട്ട് എന്ന് പറയുന്നത് മൈനസ് ഏഴാണ്. ഐ റൂട്ട് സെവൻ ബൈ ഫോർ. ഈ ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കാം. എക്സ് സ്ക്വയർ പ്ലസ് ത്രീ എക്സ് പ്ലസ് നയൻ ഈക്വൾ ടു സീറോ, എന്താണ് ആൻസർ വരിക? മൈനസ് ത്രീ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ എന്ന് പറയുന്നത് ഒമ്പത് വരും, നാല് ഇൻറ്റു ഒമ്പത് എന്ന് പറയുന്നത് മുപ്പത്താറ് വരും, മുപ്പത്താറിൽ നിന്ന് ഒമ്പത് പോകുമ്പോൾ ഇരുപത്തേഴ്, മൈനസ് ഇരുപത്തേഴാണ് വരിക രണ്ട്. നിങ്ങൾ തന്നെ ചെയ്തു നോക്കാം. ഇവിടെ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന രീതിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നിർത്തിയിട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ വീഡിയോ ഓഫാക്കി ടെക്സ്റ്റ് ബുക്ക് എടുത്ത് 5.3 ബാക്കി ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്തു നോക്കുന്നതാണ് നല്ലത്. ഇനിയിപ്പിനി അത് ആൻസേഴ്സ് അറിയാം. നമ്മൾ പഠിത്തില്ലാത്തത് കാരണം ആൻസേഴ്സ് അറിയാൻ ഞാനിങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ എഴുതിയതിന് ശേഷം എങ്ങനെയാണ് വരണമെന്ന് നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ മനസ്സിലാവും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് സ്ക്വയർ പ്ലസ് ത്രീ എക്സ് പ്ലസ് ഫൈവ് ആണ്. അപ്പോൾ ഇവിടെ ഞാൻ ഇത് വീണ്ടും ഒരെണ്ണം കൂടി ചെയ്ത് കാണിച്ചിരുന്നു വെച്ചിട്ടാണ്, മൈനസ് ബി പ്ലസ് ഓ മൈനസ് ബി സ്ക്വയർ മൈനസ് ഫോർ ഇൻറ്റു വൺ ഇൻറ്റു ഫൈവ് ബൈ ടു ഇൻറ്റു വൺ. ഇത് അപ്ലൈ ചെയ്യുന്നത് മറന്നു പോയി കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം കൂടി വീഡിയോ കണ്ടാൽ മതി. ഒമ്പത് മൈനസ് ഇരുപത് എന്ന് പറയുമ്പോൾ മൈനസ് പതിനൊന്ന് ബൈ രണ്ട്, മൈനസ് ത്രീ പ്ലസ് ഓർ മൈനസ് ഐ റൂട്ട് ലെവൻ ബൈ ടു. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം, നമ്മൾ ഈ മൈനസ് ഇവിടെ ഇട്ട് നിർത്താൻ സാധ്യതയുണ്ട്. മൈനസിനെ ഐ ആക്കി എഴുതണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് സ്ക്വയർ മൈനസ് സിക്സ് മൈനസ് ടു, അത് അപ്ലൈ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് ആൻസർ വരിക. ദെൻ റൂട്ട് ടു എക്സ് സ്ക്വയർ നമ്മൾ നേരത്തെ റൂട്ട് ഫൈവിൻ്റെ ചെയ്തു, അതുപോലെ റൂട്ട് ടുവിൻ്റെയാണ് അപ്ലൈ ചെയ്ത് വയ്ക്കുന്നത് നോക്കാം, തന്നെ ചെയ്ത് നോക്കാം. ഇനി അടുത്ത മൂന്ന് ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് മാത്രമേ ഉള്ളൂ, നിങ്ങൾ സ്വയം ചെയ്ത് നോക്കാം. ഇതിൽ ഒന്ന് ചെയ്യാം. ബി സ്ക്വയർ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ബി സ്ക്വയർ എന്ന് പറയുന്നത് വൺ മൈനസ് ഫോർ ഇൻറ്റു ഫോർ ബൈ റൂട്ട് ടു ആണ് വരിക. ഇത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നെഗറ്റീവ് വരും, നെഗറ്റീവും ഒരു ഡെസിമലാണ് വരിക. അപ്പോൾ ആ നെഗറ്റീവാണ് ഇവിടെ ഐ ആക്കി ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് തന്നെ ചെയ്ത് നോക്കുക. ഇവിടെ ഇപ്പോൾ ഞാൻ ഐ വെട്ടിക്കളഞ്ഞുണ്ട്. ഇതുപോലെയാണ് വരിക ഫോർ ബൈ റൂട്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കാം. അപ്പോൾ ഇത്രയും കുറച്ച് ഈ മൂന്നെണ്ണം നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്ത് അവസാനിപ്പിക്കുക. താങ്ക് യു.